ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഈ വീടിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്. ഒരു 3 വർഷം പഴക്കമുള്ളൊരു വീടാണ് ഇത്. പക്ഷെ കണ്ടാൽ പറയത്തില്ല, പക്ഷെ 3 വർഷം ആയതേ ഉള്ളൂ. ഫുൾ കോൺട്രാക്ട് വർക്ക് കൊടുത്തതാണ്, ബ്ലോക്കിൽ നിന്നാണ്ട് കിട്ടിയ വീടാണ്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എന്നാണ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കറണ്ട് ബില്ല് കൂടുക, അതായത് അതേപോലെ തന്നെ എവിടെ തൊട്ടാലും ഷോക്ക് അടിക്കുക, നിലത്തൂടെ ഒന്നും നടക്കാൻ പറ്റത്തില്ല, സിറ്റൗട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല, പെരിക്കുക, അതേപോലെ സ്റ്റെയർ കയറി പോകാൻ നേരത്ത് ഷോക്കടിച്ച് നിലത്ത് വീണ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുത്തെ പ്രോബ്ലം നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ എർത്തോ കാര്യങ്ങളോ ഇല്ല, അതിൽ നിന്നെല്ലാം ഊരിയൊക്കെ വിട്ടേക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒന്നേന്ന് പറഞ്ഞ് ഇതെന്താണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓൾഡ് ടൈപ്പ് ഒരു മെയിൻ സ്വിച്ചൊക്കെയാണ് ഇരിക്കുന്നത്, ഒരു ഇരുമ്പിൻ്റെ ഓൾഡ് ടൈപ്പാണ് ഇരിക്കുന്നത്, അതേപോലെ 16-ൻ്റെ ഒരു ഫ്യൂസ് യൂണിറ്റൊക്കെ ഇരിപ്പുണ്ട്. അതുമല്ല, മീറ്റർ ബോക്സിന് കവറോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടൊക്കെ മറച്ചേക്കുവാണ്. ഇതിൻ്റെ കവറൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് ഫുള്ളും സിമെൻറ്റും അതേപോലെ ഉറുമ്പ് കൂട് വെച്ചതും പ്രാണികൾ കൂട് വെച്ചതിൻ്റെയൊക്കെയാണ്. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഒന്നും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഷോക്കടിക്കുക, നല്ല പെരുപ്പ്, നല്ലോണം ഷോക്കടിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതേപോലെ ഈ ഭിത്തിയിൽ തൊടാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതേ ടൈപ്പ്, പഴയ ടൈപ്പ് ഹൈലത്തിൽ വെക്കുന്ന ഹൈലവും അതേപോലുള്ള 1-way സ്വിച്ചും സോക്കറ്റുകളും 2-in-1 സോക്കറ്റുകളൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഇത് കോൺട്രാക്ട് ബേസ്ഡ് പോയതുകൊണ്ടായിരിക്കണം അവർ ഇങ്ങനെയുള്ളത് വെച്ച് കൊടുത്തത്. പക്ഷേ 3.5 വർഷം ആയതേ ഉള്ളൂ ഈ വീട് വെച്ചിട്ട് തന്നെ. അപ്പോൾ ഈ ടൈലിട്ട ഭാഗത്തൊന്നും ആർക്കും ഇരിക്കാനോ നടക്കാനോ പറ്റാത്തൊരവസ്ഥയാണ്. അത്രമാത്രം നല്ല രീതിയിൽ പെരുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മഴ പെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ അകത്ത് കാണുന്ന ഭാഗത്തെല്ലാം ഇതേ ടൈപ്പ് തന്നെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയതൊക്കെയാണ്. അതേപോലെ ഒരു DB ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. DB നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് RCCBയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 5 MCB ഇരിപ്പുണ്ട്, അതേപോലെ ഒരു ഐസൊലേറ്ററും ഇരിപ്പുണ്ട്. 5 MCBക്കകത്ത് ഒരു 10 CE10 ഒരു MCB, അതേപോലെ ബാക്കി 6-ൻ്റെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നേന്ന് പറഞ്ഞ എല്ലാ സ്വിച്ച് ബോർഡുകളും ഇതേപോലെ ഒന്ന് അഴിക്കുകയാണ്. അതേപോലെ വാളിൽ ഇരിക്കുന്ന റൗണ്ട് ഷീറ്റുകൾ, സീലിംഗ് റോസുകൾ, അതെല്ലാം നമ്മൾ മാറ്റുകയാണ്. കാരണം ഇവിടെ തന്നെ 4-5 ഫാനുകൾ, സീലിംഗ് ഫാനുകൾ കത്തിപ്പോയി എന്ന് പറഞ്ഞു. അതേപോലെ ബൾബുകൾ ഇടാൻ നേരത്ത് അതും ഇതേപോലെ കംപ്ലൈൻ്റ് ആയി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം മൊത്തത്തിൽ നിന്ന് ഇളക്കുകയാണ്. ഇളക്കി എവിടെയൊക്കെയാണ് ഷോർട്ട് സർക്യൂട്ട് ആയത് എന്നുള്ളത്, വയറുകൾ ഡാമേജ് ആയത് എന്നുള്ളത് ഇതിനോടൊപ്പം തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ ഒരു മോട്ടർ സമ്മേഴ്സിബിളിൻ്റെ ഒരു പാനൽ ബോർഡ് ഇരിപ്പുണ്ട്, അതേപോലെ ഒരു പവറും ഇരിപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് സപ്ലൈയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ എന്താണ് എന്നുള്ളത് നമുക്കിത് അഴിച്ചു നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ. അതേപോലെ കിച്ചൻ്റെ സ്വിച്ച് ബോർഡാണ്, അതിൻ്റെയൊക്കെ കോലം തന്നെ മാറിപ്പോയി. കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല, കിച്ചൻ സൈഡ് എവിടെ എങ്ങനെ വെച്ചാലും അങ്ങനെയൊക്കെ തന്നെ വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോ സ്വിച്ച് ബോർഡുകളും നമ്മൾ ഇതേപോലെ അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, എങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ DB തുറക്കുമ്പോൾ DBയുടെ അവസ്ഥ ഇതാണ്. അപ്പം DB ക്കകത്ത് 3 വയറുകൾ കിടപ്പുണ്ട്, ഇതേപോലെ 3 എർത്തിൻ്റെ വയറുകൾ ഊരിവിട്ടേക്കുവാണ്. അതിനർത്ഥം ഇതിനു മുമ്പ് തന്നെ വേറെ ആൾക്കാർ വന്ന് നോക്കിയതാണ്, അതിന് ശേഷമാണ് നമ്മുടെ കയ്യിലോട്ട് ഇത് വന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ അപ്പോൾ ഒന്നേന്ന് പറഞ്ഞ് ഇനി ചെക്ക് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ നല്ല വയറുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് വയറുകൾ കിടക്കുന്നതുകൊണ്ട് ഇതേപോലെ വയറുകൾ തമ്മിൽ മെൽറ്റായി ഇരിക്കുകയായിരുന്നു. അതേപോലെ ചില ബോർഡുകൾ നമ്മൾ അഴിക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് നല്ല ഹീറ്റും നമുക്ക് അനുഭവപ്പെട്ടായിരുന്നു. ഒരു പൈപ്പിൽ കൂടെ തന്നെ 14-16 12 വയറുകൾ തന്നെ കയറിപ്പോകുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. അതേപോലെ ഈ പഴയ വയറുകളും നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് കളയാനുള്ളതാണ്. ഇതെല്ലാം തമിഴ്നാട് വയറുകളാണ്, അപ്പം ഫുൾ കോൺട്രാക്ട് കൊടുത്തത് കൊണ്ടായിരിക്കണം അങ്ങനത്തെ വയറുകൾ ഇട്ടത്. പിന്നെ ഒരു സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് ഫുള്ള് ഉറുമ്പാണ്, കണ്ടില്ലേ, ഉറുമ്പ് നേരെ ഉറുമ്പുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാണാം. അതേപോലെ ഉറുമ്പിൻ്റെ കൂടുകളുമാണ് ഇതിൻ്റെ അകത്തൊക്കെ. എല്ലാ സ്വിച്ച് ബോർഡിൻ്റെ അകത്തും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഉറുമ്പും കൂടാണ്. അതേപോലെ ഈ പവർ പ്ലഗിൻ്റെ അവിടെ മെൽറ്റായി പോയതാണ്, വയറുകൾ തമ്മിൽ മെൽറ്റായിരിക്കുന്ന ഭാഗമാണ് ഇവിടെ. അപ്പോൾ ഇതെല്ലാം നമുക്കിനി ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പം ഇനി നോക്കിയിരുന്നിട്ട് നമുക്ക് കാര്യമില്ല, നമുക്ക് നല്ല വയറുകൾ ഇതിൻ്റെ അകത്ത് നല്ല വയറുകൾ കാണാൻ തന്നെ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ നല്ല വയറുകൾ നമുക്ക് ഉപയോഗിച്ചിട്ട് ബാക്കി നമുക്ക് പുതിയ വയറുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഒരു ആംബിയർ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഔട്ട് സൈഡിൽ കൊണ്ടുവന്നിട്ട്
നമ്മളൊന്ന് ആംബിയർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കലി ഇത് ആംബിയർ, നമ്മൾ അകത്ത് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും ഓണാക്കിയിട്ടില്ല. ഇവിടുത്തെ മെയിൻ സ്വിച്ച് ഓണാക്കിയിട്ടുണ്ട്, അകത്ത് ഐസൊലേറ്ററും ഓണാക്കിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും ഇങ്ങനെ ഒരു വേരിയബിളായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഉണ്ട് 60 വരെ എത്തി, അതിങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം എങ്ങനെ വേണമെങ്കിലും ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അകത്തുള്ള സ്വിച്ചുകളും കാര്യങ്ങളും എല്ലാം ഓഫ് ചെയ്തിട്ടേക്കുകയും അതേപോലെ എം സി ബിയും ഐസൊലേറ്ററും നമ്മൾ ഓണാക്കി വെച്ചേക്കുകയാണ്. വേറൊരു കാര്യങ്ങളും അവിടെ പ്രവർത്തിക്കുന്ന പോലുമില്ല. പക്ഷേ ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 1.96 ആയി. അപ്പം ആംബിയർ വേരിയേഷൻസ് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ സൈഡുകളിൽ കൂടിയൊക്കെ പകുതിയും ഇങ്ങനെ കറണ്ടുകൾ വൈദ്യുതി പാഴായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നല്ല ഈർപ്പമായ ഉള്ള സൈഡ് ഭിത്തികളും ഉണ്ട്, നനവും ഉണ്ട്. ഇത് നമ്മൾ ഒരു സൈഡ് ഭിത്തിയാണ്, ഇതിൻ്റെ അകത്തൂടെയാണ് വയറ് പോകുന്നത്, കണ്ടില്ലേ. ഇവിടുത്തെ ഈ വയറിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് സ്ലീവ് എല്ലാം പോയി കമ്പി വെളിയിലോട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് പകുതി വൈദ്യുതിയും വാളിൽ കൂടെയൊക്കെ വെറുതെ പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ആംബിയർ ചെക്ക് ചെയ്തപ്പം ആ വേരിയേഷൻസ് കാണിച്ചത് തന്നെ. അപ്പോൾ ഇതൊരു ഓപ്പൺ ഏരിയയാണ്. ഈ ഓപ്പൺ ഏരിയയ്ക്കകത്ത് ഒരു ജംഗ്ഷൻ ബോക്സ് വഴിയാണ് ഈ വയറുകൾ പോകുന്നത്. അതും നമ്മൾ ഈ മെയിൻ സ്വിച്ച് ചെയ്യുന്ന അകത്തെ DBയിലോട്ട് പോകുന്നത് ഈ ജംഗ്ഷൻ വഴിയാണ് പോകുന്നത്. ഇതിനടപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല, ഇങ്ങനെ തന്നെ ഓപ്പണായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ വയറ് നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടത്. അതേപോലെ ബാക്ക് സൈഡ് വരുമ്പം അവിടെ ഒരു ഹോൾഡർ ഇരിപ്പുണ്ട്. ആ ഈ ഹോൾഡറും കാര്യങ്ങളും നമുക്ക് ഊരി മാറ്റണം. അതേപോലെ ഈ സൈഡും അതേപോലെ ഒരു കൺട്രോളിംഗ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും തേക്കാത്ത ഏരിയയാണ്, അതുകൊണ്ട് നല്ല നനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും രണ്ട് വയറുകൾ കിടപ്പുണ്ട്, അത് സ്ലീവ് കളഞ്ഞ് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഈ വയറിൻ്റെ അകത്ത് ഈർപ്പം തട്ടുമ്പം അത് അങ്ങോട്ട് കറണ്ട് സ്പ്രെഡ് ആവും. ഉണ്ടോ, ഈ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തെ കമ്പികളെല്ലാം തുരുമ്പിച്ച് തുടങ്ങി. 3 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ ഈ വീടിന്. അപ്പോൾ ഇവിടെ ഫുള്ള് ഈർപ്പമയമാണ്, ഈ സൈഡ് ഫുള്ളും ഈ ഭിത്തി നിറച്ച് ഈർപ്പമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല മഴ പെയ്യുമ്പോൾ ഇതുവഴി രാത്രിയിലൊക്കെ ഇങ്ങനെ സ്വിച്ച് അറിയാതെ ഇട്ടാൽ പോലും ഇങ്ങനെ കറണ്ടുകൾ പാസ്സായിക്കൊണ്ടിരിക്കുന്നത്. അതുമല്ല, ഈ വീട്ടുടമസ്ഥനെ ഈ സ്റ്റെപ്പ് കയറാൻ നേരത്ത് ഈ കമ്പി പിടിച്ചപ്പോഴാണ് എടുത്തെറിഞ്ഞത്. ഈ കമ്പിയിൽ പിടിച്ചുകൊണ്ട് മുകളിലോട്ട് കയറിയപ്പോഴാണ് എടുത്തെറിഞ്ഞത് എന്നാണ് പറഞ്ഞത്. കാരണം ആ ഭാഗമെല്ലാം നനവുള്ള ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്യാപ്പ് ഈ സൈഡിൽ കൂടെയാണ് ഇതിലോട്ടുള്ള വയറുകൾ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കറണ്ട് ബില്ല് എന്ന് പറയുന്നത് 2140 രൂപയാണ് ഇവർക്ക് കറണ്ട് ബില്ലായിട്ട് വരുന്നത്. അതായത് 2 മാസം കൂടിയിരിക്കുമ്പോഴത്തെ ബില്ലാണിത്. അപ്പോൾ നമ്മൾ ഈ സൈഡ് കാണുന്ന ഈ മെയിൻ പോകുന്ന ഏരിയയിൽ, അതായത് ഇത് മെയിൻ കയറിപ്പോകുന്ന ഭാഗമാണ്, അതായത് മീറ്റർ ബോക്സിൽ നിന്ന് DBയിലോട്ട് പോകുന്ന വയറുകളാണ്. അതിൽ തന്നെ 2 കൺട്രോളും വരുന്നുണ്ട്, ഒരു ലൈറ്റ് കൺട്രോള് വരുന്നുണ്ട്. അതും ഇതേപോലെ വയറിൻ്റെ സ്ലീവ് കളഞ്ഞ് അങ്ങ് മടക്കി അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പം അവിടെ അറിയാതെ ആരെങ്കിലും സ്വിച്ചിട്ടാൽ തന്നെയും ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. കാരണം RCCBയോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് ട്രിപ്പായി പോകത്തുമില്ല. അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പമായിട്ട് വരുന്നത്. അതേപോലെ പകുതിയും സ്ലീവുകളില്ല, വയറുകളെല്ലാം പോയി കമ്പികൾ വെളിയിലോട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നമുക്കിതെല്ലാം മാറ്റണം. അതുകൊണ്ട് നമ്മളിവിടുന്ന് ഒന്നേന്ന് പറഞ്ഞ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പം ഇവിടുത്തെ വയറുകൾ കണ്ടില്ല, ഇതിനിടയിൽ നിന്ന് വലിച്ച വയറിൻ്റെ അകത്ത് ഫുള്ളും മണ്ണാണ്. അപ്പോൾ ഇതേപോലെ മണ്ണും അതേപോലെ ഉറുമ്പിൻ്റെ കൂടും ഒക്കെയാണ്. അപ്പം ഇതിങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ട് ഉറുമ്പൊക്കെ കൂട് വെച്ച് മണ്ണ് കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കിനി കുറച്ച് മെനക്കെട്ട പണിയാണ് ഇത് കുത്തിക്കളയുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മളത് കളഞ്ഞു. ഇപ്പോൾ ഇതിൽ നിന്ന് ഊരിയെടുത്ത വയറുകളാണ്, കണ്ടില്ലേ, ഇതേപോലെ കരിഞ്ഞ് ഇരിക്കുന്നൊരവസ്ഥയാണ്. വയറ് മെൽറ്റായിട്ട് ഇരിക്കുന്നൊരവസ്ഥയാണ്. ഇതുവഴിയാണ് കറണ്ട് ഇങ്ങനെ ഭിത്തി കൂടെയൊക്കെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വയറുകളൊക്കെ നമുക്ക് മാറ്റണം. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൂപ്പറാക്സിൻ്റെ RR 2.5 വയറ് ഒരു കോയിലും അതേപോലെ RR തന്നെ 1.5 ഒരു കോയിലും 1mm ഒരു കോയിലും, അങ്ങനെ 3 കോയിൽ വയറുകളെ എടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മെയിനുകളെല്ലാം പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മീറ്റർ ബോക്സിലോട്ടുള്ള വയറ് നമ്മൾ കയറ്റി വിടുകയാണ്. അതിനുവേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സ്പ്രിങ് കയറ്റിയിട്ടിട്ടാണ് വലിക്കുന്നത്. കാരണം പഴയ പൈപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ സ്പ്രിങ് കയറ്റിയിടുന്നത്. പക്ഷേ ഇച്ചിരി വരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുമല്ല ഇതിൻ്റെ അകത്തൊക്കെ മണ്ണ് കയറി ജാമായിരിക്കുന്നതുകൊണ്ട്, അതുപോലെ മഴ പെയ്ത് നനഞ്ഞ് ഈ മണ്ണിൻ്റെ അകത്ത് വീണ് ഒരു ചെളി രൂപത്തിലിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ഈ സൈഡ് നമ്മൾ ഇത്രയും ഭാഗം പൊട്ടിച്ചെടുത്തു, ഇവിടെ ഇത്രയും ഭാഗം ബ്ലോക്ക് ആയിരുന്നു, കണ്ടില്ലേ. ഇതേപോലെ മണ്ണിൻ്റെ അകത്ത് മഴവെള്ളം വീണ് കുതിർന്ന് ജാമായിരിക്കുകയാണ്, കണ്ടില്ലേ. ആ പൈപ്പ് നിറച്ചും ഇതുപോലെ മണ്ണ് കയറിയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഭാഗം പൊട്ടിച്ചിട്ട്
നമ്മൾ സ്പ്രിങ് കയറ്റിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതുവഴി പുതിയ ഒരു പൈപ്പ് കയറ്റിയിട്ട് നമുക്ക് ഈ ജംഗ്ഷൻ ബോക്സ് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യണം. അങ്ങനെ നമ്മൾ വയറ് വലിച്ചു തുടങ്ങി പഴയ വയറ് നമ്മൾ ഊരിക്കളഞ്ഞ് മെൽറ്റായി പോയ വയറുകളെല്ലാം നമ്മൾ ഊരിക്കളഞ്ഞ് അതേപോലെ ബാക്കിയുള്ള വയറുകളെല്ലാം കറുപ്പ് വീണിരുന്നതായിരുന്നു. തമിഴ്നാട് വയറായതുകൊണ്ടാണത്. അതെല്ലാം മാറ്റി നമ്മൾ വയറ് വലിച്ചു തുടങ്ങി. അതേപോലെ സ്വിച്ച് ബോർഡിലോട്ടുള്ളത് നമ്മൾ മെയിനും പിടിച്ചിട്ടിട്ടുണ്ട്. അതേപോലെ തൊട്ടപ്പുറത്ത് നമ്മളതേപോലെ സ്വിച്ച് ബോർഡിന് പിടിച്ചിട്ടുണ്ട്. ഈ സ്വിച്ച് ബോർഡിൽ നിന്നാണ് സിറ്റ് ഔട്ടിലോട്ട് പോകുന്നത്. ഇവിടെയും പൈപ്പിൻ്റെ എൻഡ് ഇവിടം വരെ ഉള്ളൂ. ബാക്കി പൈപ്പോ കാര്യങ്ങളോ ഒന്നും താപ്പൊട്ടൊന്നും ഇല്ല. പഴയ 19 mm പൈപ്പാണ് കിടക്കുന്നത്. അപ്പം ഇവിടെ വന്നിട്ട് ഈ ബെഡ്റൂമിൽ വന്നിട്ടാണ് സിറ്റ് ഔട്ടിൻ്റെ കണക്ഷനും പോകുന്നത്. അപ്പം നമ്മൾ ഈ രണ്ട് കണക്ഷനും ഒറ്റ ഒന്നിൽ ഒരു MCBയിലോട്ടാണ് പോകുന്നത്. ഇവിടെ 2-way കണക്ഷനൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും യാതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഊരിക്കളഞ്ഞ വയറുകളാണ് ഇതെല്ലാം. പകുതിയും ഇതേപോലെ മെൽറ്റായി പോയവയും അതേപോലെ സ്ലീവ് പോയവയൊക്കെയാണ് ഇത്. ഇതിൽ കിടന്ന പഴയ വയറുകളാണ്, തമിഴ്നാട് വയറാണ് ഈ കിടക്കുന്നത് മൊത്തം. അപ്പോൾ ഇതിൻ്റെ ഇത് ഫുള്ള് വയറും പോയതാണ്. അപ്പം നമ്മളതുകൊണ്ട് പുതിയ വയർ ഒന്നേന്ന് പറഞ്ഞ് ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇരട്ടി കറണ്ട് ബില്ല് ഇവിടെ ആയിക്കൊണ്ടിരുന്നത്. ഇതേപോലെ പകുതി ഈ വയറുകൾ മുഖേന കറണ്ട് ബില്ല് ഇങ്ങനെ പാസ്സായിക്കൊണ്ടിരിക്കുക, കറണ്ട് ഇങ്ങനെ പാസ്സായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് 2,140 രൂപ വെച്ച് ഇവർ കറണ്ട് ബില്ല് ഇങ്ങനെ അടയ്ക്കേണ്ട ഒരവസ്ഥ വന്നത്. അപ്പോൾ നമ്മൾ ഈ സീലിങ്ങിൻ്റെ അകത്തും അതേപോലെ വാളിൻ്റെ അകത്തും ഉള്ള ലൈനുകൾ നമുക്ക് ഇനി കയറ്റി വിടണം. കൺട്രോൾ വയറുകൾ കയറ്റി വിടണം. നമുക്ക് ആവശ്യമുള്ള ഒരു ട്യൂബ്, ഒരു ലൈറ്റ്, ഒരു ഫാൻ എന്നീ കൺട്രോൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇവിടെ നമ്മളൊരു പൈപ്പ് അടിച്ചേക്കുന്നത് നമുക്ക് ഈ TVയുടെ, അതായത് ഈ ഹാളിലത്തെ സ്വിച്ച് ബോർഡിലോട്ടാണ്. കാരണം അപ്പുറം സൈഡ് ഒറ്റ പൈപ്പ് മാത്രമേ ഉള്ളൂ. ആ ഒറ്റ പൈപ്പ് വഴിയാണ് 14 വയറുകൾ കയറി പോകുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാളിലെയും ബെഡ്റൂമിനും വേണ്ടിയിട്ട് നമ്മൾ ഒരു 20 mm വൈറ്റ് പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കണക്ഷൻ കൊണ്ടുപോയേക്കുന്നത്. അത് നമ്മുടെ ഈ ഹാളിനും അപ്പുറത്തെ ബെഡ്റൂമിനും വേണ്ടിയിട്ടാണ്. അപ്പുറത്തെ ബെഡ്റൂമിൽ ഒറ്റ പൈപ്പ് വഴിയാണ് 14 വയറോളം പോകുന്നത്. അതായത് ഇവിടുത്തെ മെയിനും ആ ബെഡ്റൂമിൻ്റെ മെയിനും അപ്പുറത്തെ പവർ പ്ലഗിൻ്റെയും അതേപോലെ കിച്ചൻ്റെ ലൈനും അതേപോലെ മോട്ടറിൻ്റെ ലൈനും പോയത് ഈ കാണുന്ന ഒറ്റ പൈപ്പ് വഴിയാണ് പോയത്. അപ്പുറത്ത് കിടക്കുന്ന 2-way പക്ഷേ അത് ബ്ലോക്കാണ്. അപ്പോൾ ഈ ഒറ്റ പൈപ്പ് വഴിയാണ് ഈ 4 സൈഡിലോട്ടുള്ളതും, അതായത് 4 മെയിനുകളും പോയിക്കൊണ്ടിരുന്നത് ഇതുവഴിയാണ്. ഒരു 12-14 വയറോളം ഇതുവഴി പോയതായിരുന്നു. നമ്മളത് മാറ്റി ഇതുവഴി നമ്മൾ നേരെ കിച്ചൻ്റെ പവറും അതേപോലെ മോട്ടറിൻ്റെ മാത്രമേ നമ്മൾ കയറ്റി വിട്ടുള്ളൂ. അത് ഇപ്പുറത്ത് സെപ്പറേറ്റ് നമ്മൾ ഇതിൻ്റെ മെയിൻ കൊണ്ടുവരാൻ, അതായത് ഈ ബെഡ്റൂമിൻ്റെ ഹാളിൻ്റെ മെയിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനാണ് ഓപ്പണായിട്ട് നമ്മൾ അടിച്ചേക്കുന്നത്. ഈ കാണുന്ന 2-way അതൊന്നുമില്ല, അങ്ങോട്ട് പോകത്തില്ല. കാരണം അവിടെ ജാമായിരിക്കുന്നതുകൊണ്ട് അത് അവിടെ ബ്ലോക്കാണ്. അതേപോലെ നമ്മൾ സെറ്റിങ്ങും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെല്ലാം നമ്മൾ പഴയ മോഡൽ തന്നെ ഹൈലൈൻ ഷീറ്റിൻ്റെ അകത്ത് നമ്മൾ 1-way അതേപോലെ ഫാൻ ഡിമ്മറും സോക്കറ്റും ഒരു ഇൻഡിക്കേറ്ററും സപ്ലൈ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു ഇൻഡിക്കേറ്ററും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പണർ അടിച്ചേക്കുന്ന ഇവിടുത്തെയും അതേപോലെ അപ്പുറത്തെ ബെഡ്റൂമിൽ തൊട്ടപ്പുറത്തെ ബെഡ്റൂമിൻ്റെ മെയിൻ വരാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഒരു പൈപ്പിൽ കൂടി 6 വയറിൽ കൂടുതൽ നമ്മൾ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കാണിക്കുകയും അതേപോലെ വയറുകൾ തമ്മിൽ ഹീറ്റാവുകയും ചെയ്യും. അതുണ്ടാവാതിരിക്കാൻ മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. മാക്സിമം വയറുകൾ പൈപ്പ് വഴി കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ ഹോൾഡറുകൾ നമ്മളിട്ട് അതുപോലെ സിലിൻഡേഴ്സും ഇട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ സൈഡ് നമ്മൾ ഈ ഹാളിൻ്റെ ഈ സൈഡ് ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരു ട്യൂബ്, ഒരു ലൈറ്റ്, ഒരു ഫാൻ എന്നിവയ്ക്ക് വേണ്ടി മാത്രമേ നമ്മളിപ്പം കണക്ഷൻ എടുത്തിട്ടുള്ളൂ. ബാക്കി ആവശ്യമില്ലാത്ത കണക്ഷൻസ് എല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യകതയില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മളതേപോലെ ഒരു കോളിംഗ് ബെല്ലും നമ്മൾ ഇതിൻ്റെ കൂടൊപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ടോപ്പ് ലൈറ്റും നമ്മൾ ഇതിനോടൊപ്പം തന്നെ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ അകത്തും അത് തന്നെ ഔട്ട്സൈഡ് ഒരു ലൈറ്റും, പിന്നെ അതേപോലെ ഔട്ട്സൈഡ് ലൈറ്റല്ല, ഒരു ലൈറ്റും ഒരു ട്യൂബും ഒരു ഫാനും ഒരു സോക്കറ്റും അതിനുള്ള കണക്ഷൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തൊന്നും കൊണ്ടുവന്നിട്ടില്ല. 3 കൺട്രോൾ ലൈനുകൾ മാത്രമേ നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ. നമ്മളെല്ലാം സെപ്പറേറ്റ് ചെയ്തത് ഒരു ബെല്ലും കൊണ്ടുവന്നിട്ടുണ്ട്, അതേപോലെ ഒരു ടോപ്പ് ലൈറ്റും പുതിയതായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള കണക്ഷൻ നമ്മൾ പുതിയതായിട്ട് എടുത്തതാണ്. ഇവിടുത്തെയും അതേപോലെ ഈ കാണുന്ന സിറ്റ് ഔട്ടിലോട്ട് വരുന്ന ലൈനും ഒന്നിച്ചാണ് വരുന്നത്. അപ്പോൾ സിറ്റ് ഔട്ടിലും നമ്മൾ അതേപോലെ ഒരു ബെല്ലിൻ്റെ സ്വിച്ച്, ആദ്യം തന്നെ ഒരു ബെല്ലിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് തൊട്ട് മുകളിലത്തെ ആ ലൈറ്റിൻ്റെ 3rd വരുന്നത് നമ്മുടെ ടോപ്പ് ലൈറ്റ്, 4th ഒരു സോക്കറ്റ്,
അതിനുള്ള കണക്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. അതേപോലെ സീലിംഗിലുള്ള നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ ആവശ്യകതയില്ല ഫാനിൻ്റെ, കാരണം ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് നല്ല കാറ്റ് വരുന്നത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അതേപോലെ തന്നെ ഇനി ടി വി നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഇപ്പം സ്വിച്ച് ബോർഡിലോട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ടി വി ഇനി ഒന്ന് ഒതുക്കണം. അപ്പം ടി വിക്കകത്ത് ഒരു 5 MCB ഇരിപ്പുണ്ട്, ഐസൊലേറ്ററും ഇരിപ്പുണ്ട്. ഐസൊലേറ്റർ എടുത്ത് നമുക്ക് ഔട്ട് സൈഡ് മീറ്ററിൻ്റെ കൂടെ വെക്കാനാണ്. പുതിയതായിട്ട് നമുക്കൊരു 6 CB ഇതിൻ്റെ കൂടെ വെക്കണം. അതേപോലെ 2 16 MCB നമുക്ക് വെക്കണം. അതായത് മോട്ടറിനും ഫ്രിഡ്ജിനും വേണ്ടിയിട്ട് 16 2 MCB കൂടെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യാനുണ്ട്. അപ്പം പഴയ 5 MCB നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പുതിയതായിട്ട് 2 MCB നമ്മൾ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. പിന്നെ 6 GB നമ്മൾ ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം 6 GB ഇതിനു മുമ്പ് ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഇനി 6 GB വെക്കുന്നുണ്ട്. നമ്മളെടുത്തേക്കുന്ന എല്ലാൻ്റെയുടെ 30 mA 6 GB ആണ്, 2 ഫുൾ 6 GB ആണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഒരു MRP വരുന്നത് 2000, ഇതിലെത്രയാണ് കാണിക്കുന്നത്, 2895. 2895 MRP കാണിക്കുന്നത്, പക്ഷേ അത്രയൊന്നുമില്ല. അതേപോലെ തന്നെ 2 16 2 MCB നമ്മളെടുത്തുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് മോട്ടറിനും അതേപോലെ ഒന്ന് ഫ്രിഡ്ജിനും വേണ്ടിയിട്ടാണ് നമ്മൾ 16 2 MCB എടുത്തിരുന്നത്. അപ്പം പുതിയതായിട്ട് ആഡ് ചെയ്യുന്നത് 6 GB ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ 2 MCB നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ടി വി ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ എർത്ത് എല്ലാം നമ്മൾ അടിച്ച് ടേപ്പ് അടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ടൈ ഒന്നുമില്ല. അപ്പം ഇതിലെ പകുതി കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഇരുന്ന് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇൻസുലേഷൻ ടേപ്പൊക്കെ അടിച്ചേക്കുന്നത്, ടൈ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ ആദ്യമേ എർത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എർത്ത് നമ്മൾ നേരത്തെ ഊരിവിട്ട എർത്തുകളെല്ലാം നമ്മൾ മാറ്റി പുതിയ എർത്തുകളാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം 1.5 വയറാണ് നമ്മളിവിടെ എർത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ആകെപ്പാടെ 3 കോയിൽ വയറേ നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് MCB നമ്മൾ ഇട്ടിട്ടുണ്ട്, 6 GB സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എർത്ത് നമ്മൾ കണക്ഷൻ കൊടുത്തു, അതേപോലെ ന്യൂട്രൻ്റെ കണക്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആർ സി ജി ബിയിൽ നിന്ന് MCBയുടെ അടിക്കാലിലോട്ട് നമ്മൾ അതിനുള്ള സപ്ലൈ നമ്മളിനി കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ഫ്രിഡ്ജിൻ്റെ ലൈനും രണ്ടാമത്തെ മോട്ടറും മൂന്നാമത്തെ ടി വി എങ്ങനെയാണ് നമ്മൾ ഓർഡറിനനുസരിച്ച് നമ്മൾ കൊടുത്തേക്കുന്നത്. കാരണം ഇവിടെ ഇൻവെർട്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാം ഒറ്റ കണക്ഷനായിട്ടാണ് മാറുന്നത്. അപ്പോൾ അതിന് അടി ടെർമിനൽ എല്ലാം നമ്മൾക്കിനി കൊടുക്കണം. അത് നമ്മൾ 4 mm വയറാണ് യൂസ് ചെയ്യുന്നത്, ബാക്കിയെല്ലാം നമ്മൾ 2.5 വയറാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അങ്ങനെ നമ്മൾ 4 mm വയർ ഉപയോഗിച്ച് നമ്മൾ അടിയിൽ കണക്ഷൻസും നമ്മൾ അതേപോലെ ഫേസ് ടു ഫേസ് ഇങ്ങനെ കയറി പോകുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഫേസ് ബാറൊന്നും ഇതിൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തത്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിരുന്ന് ഐസൊലേറ്റർ എടുത്ത് നമ്മൾ നേരെ വെളിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. നേരെ ഐസൊലേറ്റർ എടുത്ത് പഴയ മെയിൻ സ്വിച്ച് എടുത്ത് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് നമ്മൾ ഐസൊലേറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ 32 ആമ്പിയറിൻ്റെ പുതിയൊരു MCB വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ന്യൂട്രൽ ലിങ്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം യൂസ് ചെയ്തേക്കുന്ന മെയിനായിട്ട് വരുന്ന വയറ് 4 mm വയറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടുന്ന് ഡി വിയിലോട്ട് പോകുന്ന എല്ലാം 4 mm ആണ്. പിന്നെ മെയിൻ സർക്യൂട്ടുകളെല്ലാം പോകുന്നത് 2.5 ആണ് വരുന്നത്. അപ്പം ഐസൊലേറ്ററിൻ്റെ താഴെക്കാലിൽ അടിയിലത്തെ ടെർമിനൽ കയറുന്നതെല്ലാം റൈറ്റ് സൈഡിൽ ഫേസും ലെഫ്റ്റ് സൈഡിൽ ന്യൂട്രുമാണ് കയറുന്നത്. അതായത് ഫ്യൂസിൽ നിന്ന് വരുന്ന ഇന്ന് വരുന്നത് നേരെ അടി ടെർമിനലാണ്. മുകൾ ടെർമിനലിൽ നേരെ ഡി വിയിലോട്ട് പോകുന്ന ഫേസും ന്യൂട്രുമാണ് പോകുന്നത്. അതേപോലെ എർത്ത് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് അടിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ യൂസ് ചെയ്ത 4 mm വയറാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഔട്ട് പോകുന്ന മറ്റും നമ്മൾ 2.5 ആണ് യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്ത്, അതായത് ഹോൾഡറും സിലിണ്ടറോസും എല്ലാം കൊടുത്ത് നമ്മൾ കണക്ഷനും ചാലുവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലായിടത്തും ബൾബൊക്കെ കത്തിച്ച് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ടോപ്പ് ലൈറ്റും നമ്മൾ ഇതേപോലെ കത്തിച്ചിട്ടുണ്ട്. 20 വാട്ട്സിൻ്റെ ടോപ്പ് ലൈറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. നേരത്തെ എന്ന് പറഞ്ഞാൽ പകുതിയും ഈ ഫിത്തി വഴിയും അതേപോലെ തറ വഴിയെല്ലാം കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ യാതൊരു വിഷയമില്ല. ഇനി എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് 6 GB വെച്ചത് കൊണ്ട് ഇനി ട്രിപ്പാവും. മസ്റ്റായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 6 GB വെക്കുക എന്നുള്ളതാണ്. പഴയ വീടാണെങ്കിൽ പോലും 6 GB വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എർത്ത് ലീക്കേജോ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചത് 3 വർഷം മാത്രം പഴക്കമുള്ളൊരു വീടാണ്. അപ്പം അവിടെയാണ് ഇതുപോലെ വയറുകൾ ഷോർട്ടായി
പോയത്. അങ്ങനെയുള്ള പഴയ വീടുകളാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ കറണ്ട് ബില്ല് ഇരട്ടിയായി മാറും. കാരണം ഇവിടെ രണ്ട് മാസം കൂടി ഇരിക്കുമ്പോൾ വരുന്ന കറണ്ട് ബില്ല് എന്ന് പറയുന്നത് 2140 രൂപയാണ് കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നത്. ഈ 2140 രൂപ വെച്ചാണ് ഇവർ 3 വർഷം ഇങ്ങനെ അടച്ചുകൊണ്ട് പോയത്. പക്ഷേ ആദ്യ വർഷം 1000 രൂപ അടുപ്പിച്ചേ ഉള്ളായിരുന്നു, പക്ഷേ രണ്ടാമത്തെ വർഷം ഒരു 1500 അടുപ്പിച്ച് വന്നു. ഇപ്പോൾ 3ാമത്തെ വർഷമായപ്പോഴാണ് 2140 രൂപ വെച്ച് കറണ്ട് ബില്ല് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ലൈറ്റുകളും അതേപോലെ ഫാൻ പോയിൻറ്റുകളെല്ലാം പിടിച്ചിട്ട് നമ്മൾ DB ഡ്രസ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ DB കവറും ഇട്ടു. നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ പിന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെ സർക്യൂട്ടുകൾ ഏത് വഴിയാണ് പോകുന്നത് എന്നുള്ളത്. ഇനി നമ്മളല്ല വേറൊരാൾ വന്നെങ്കിൽ പോലും അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഡറിനനുസരിച്ച് നമ്മൾ MCBകളും അതേപോലെ ന്യൂട്രൽ പോയിൻറ്റുകളും എർത്തുകളും നമ്മൾ മാർക്ക് ചെയ്ത് അതിൽ വെച്ചേക്കുന്നത് അതേപോലെ എഴുതിയും വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി. പഴയ വീടുകളാണ് കറണ്ട് ബില്ല് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് കാണിക്കുന്നത് ഉചിതമായിരിക്കും, ഇല്ലെങ്കിൽ കറണ്ട് ബില്ല് ഇതേപോലെ കൂടിക്കൊണ്ടിരിക്കും.